أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولما جهزهم بجهازهم قال أتوني بأخ من أبيكم ألا ترون أني أوفي الكيل وأنا خير المنزلين فَإِلَّمْ بِهِ فَلَا كَيْلَ لَكُمْ وَلَا സൂറത്ത് യൂസുഫിലെ അൻപത്തി ഒമ്പത് അറുപത് ആയത്തുകൾ അദ്ദേഹം അവർക്ക് ഒരുക്കി കൊടുത്തപ്പോൾ ഒരുക്കിക്കൊടുത്തപ്പോൾ അവരുടെ സജ്ജീകരണങ്ങൾ അഥവാ അവരുടെ വിഭവങ്ങൾ അവരുടെ ലോഡ് എന്നാണ് ഒട്ടക്കപ്പുറത്ത് കയറ്റി വയ്ക്കാനുള്ള ചരക്ക് കാല യൂസുഫ് അലൈ ഇസ്ലാം പറഞ്ഞു ഊത്തൂനീ നിങ്ങൾ എൻ്റെ അടുത്ത് വരണം ബി അഹില്ലക്കും നിങ്ങളുടെ സഹോദരനുമായിട്ട് മിൻ അബീക്കും നിങ്ങളുടെ പിതാവിൽ നിന്നുള്ള അല തറൗന നിങ്ങൾ കാണുന്നില്ലയോ ഐ അന്യീ നിശ്ചയം ഞാൻ ഊഫിൽ കൈല നിങ്ങൾക്ക് അളവ് അഥവാ അളക്കുന്ന കണക്ക് റേഷൻ എന്നൊക്കെ നമ്മൾ പറയണത് അത് പൂർത്തിയാക്കി പൂർത്തിയാക്കി തരുന്നുണ്ടെന്ന് വാന ഞാൻ ഹൈറുൽ മുൻജിലീൻ ആതിഥേയരിൽ ഉത്തമനാണ് അല്ലെങ്കിൽ നല്ല ആതിഥേയനാണെന്നും ഫൈല്ലം തൂനി നിങ്ങൾ വരുന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് ബിഹി അവനെയും കൊണ്ട് ഫലാ കൈല നിങ്ങൾക്ക് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അളവേ ഇല്ല കയ്യിൽ എന്ന് പറഞ്ഞത് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് നിശ്ചിത അളവ് കണക്കാക്കി കൊടുക്കണത് എന്നാണ് അർത്ഥം കയ്യിൽ കഞ്ഞി കുടിക്കാൻ ഉപയോഗിക്കും പക്ഷേ വാക്കിൻ്റെ അർത്ഥം അളവ് പാത്രം എന്നാണ് ചെറിയ അളവ് അളവുപാത്രത്തിന് കുയിൽ എന്ന് പറയും മലയാളികൾ അറബിയിലും അതുതന്നെയാണ് കുയ്യില് ലക്കും നിങ്ങൾക്ക് ഹന്തി എൻ്റെ അടുക്കൽ ഫല കയ്യിലെ ലക്കും ഹിന്ദി നിൻ്റെ എൻ്റെ അടുക്കൽ നിങ്ങൾക്ക് യാതൊന്നുമില്ല എന്നർത്ഥം ഫല തക്രബൂൻ നിങ്ങൾ എന്നോട് അടുക്കുകയേ വേണ്ട അലമ്മ ജഹാസഹും ബി ജഹാസിഹിം അവരുടെ ചരക്ക് ഒരുക്കി കൊടുത്തപ്പോൾ ജഹാസ എന്ന് പറഞ്ഞാൽ സംവിധാനിച്ചു ഒരുക്കി കണക്കാക്കി എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം ജഹസൽ അറൂസ എന്ന് പറഞ്ഞാൽ പെണ്ണിനെ ഒരുക്കി എന്നാണ് പുതി പെണ്ണിനെ പുതു പുതും പുതും പുതുമണവാട്ടിയെ ഒരുക്കി എന്നാണ് അർത്ഥം എങ്ങനെ അവർക്ക് വേണ്ടതൊക്കെ ഒരുക്കി കൊടുത്തപ്പോൾ ഇങ്ങനെ യൂസുഫ് അലൈ ഇലാം ഒരുക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹം റേഷൻ കടയിൽ തൂക്കി കൊടുക്കുന്നയാളാണ് അല്ലെങ്കിൽ അദ്ദേഹം ഈ ലോഡൊക്കെ കൊടുക്കുന്നയാളാണ് പിന്നെ കയറ്റി കൊടുക്കുന്ന ആളാണ് അല്ലെങ്കിൽ റേഷൻ കടക്കാരനാണെന്നോ അല്ലെങ്കിൽ റേഷൻ ഉദ്യോഗസ്ഥനാണെന്നോ എന്നൊന്നുമില്ല യഥാർത്ഥത്തിൽ ഈ പുറം നാടുകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിലക്ക് നൽകാൻ ഇത് ദാനമല്ല യഥാർത്ഥത്തിൽ അവർ ചരക്കുകൾ കൊണ്ടുവരുന്നുണ്ട് അതിനുള്ളതാണ് ഈ കൊടുക്കുന്നത് പക്ഷേ അവരെത്ര കൊണ്ടുവന്നാലും ഒരാൾക്കുള്ളതിനൊരു കണക്കുണ്ട് അത് കൈല വഴയിർ പിറകെ വരുന്നുണ്ട് ഒരൊട്ടകത്തിന് ചുമക്കാവുന്ന ധാന്യങ്ങളാണ് ഒരാൾക്ക് കൊടുക്കുക അത് ഈ തലവൻ പാസ്സാക്കണം അഥവാ ഭരണാധികാരി പാസ്സാക്കണം വിദേശത്തേക്ക് കൊണ്ടുപോകുക ഇന്ന് നമ്മുടെ നാട്ടിൽ കയറ്റുമതി നിയന്ത്രണങ്ങൾ അതിന് പ്രത്യേക ലൈസൻസ് വേണം എന്നൊക്കെ പറയുന്ന സിസ്റ്റം ഉണ്ടല്ലോ അതിൻ്റെ ഒരു പഴയ രൂപം എന്ന് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് തന്നെ വിദേശത്തു നിന്ന് വന്ന ആളുകൾ ഭരണത്തലവനുമായി സംസാരിച്ചിട്ട് വേണം ഇത് പാസ്സാക്കിയെടുക്കാൻ അങ്ങനെ പാസ്സാക്കിയപ്പോൾ വേണ്ടി ചെന്നപ്പോൾ ഇവരാരാണ് എന്താണ് എവിടെ നിന്ന് വന്നതാണ് എവിടെയുള്ളവരാണ് എന്നൊക്കെ യൂസുഫ് അലൈ ഇസ്സലാമിന് മനസ്സിലായിട്ടും അറിയാത്ത പോലെ ഫറഫഹും വഹും ലഹു മുൻകിറൂൻ അവർക്ക് യൂസുഫിനെ തിരിച്ചറിഞ്ഞില്ല അദ്ദേഹം അവരെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ ഈ തിരിച്ചറിവ് പുറത്ത് കാണിക്കാതെ അവരിൽ നിന്ന് എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞു ചില പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നത് അവർ യൂസുഫ് അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചത് അവരുടെ ഒട്ടകങ്ങൾക്ക് വഹിക്കാനുള്ളത് മാത്രമായിരുന്നില്ല അവരുടെ പിതാവിനും മാതാവിനും അതുപോലെ അവരുടെ ഈ ബിനിയാമീൻ എന്ന് പറയുന്ന യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മയ്ക്കുള്ള സഹോദരനും അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി ഞങ്ങൾക്ക് തരണം എന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് എന്നാണ് അങ്ങനെ അതുകൊണ്ട് തന്നെ അവർ മാതാപിതാക്കളുടെ വിവരങ്ങളും അപ്പോൾ മാതാപിതാക്കൾ എന്താണ് വരാത്തത് അവര് വാർദ്ധക്യം ബാധിച്ച ആളുകളാണ് അവർക്ക് വരാൻ കഴിയില്ല എന്നാൽ ശരി നിങ്ങളുടെ അനുജൻ വരാത്തത് എന്താണ് അപ്പോൾ അവർ പറഞ്ഞു അനുജനെ ചില പ്രത്യേക കാരണങ്ങളാൽ വാപ്പ പറഞ്ഞു വിടുകയില്ല കാരണം മുമ്പ് തന്നെ ഞങ്ങളുടെ കൂടെ പറഞ്ഞു വിട്ടിട്ട് അത് പ്രശ്നമായത് ഉണ്ട് അങ്ങനെയുള്ള ചില കാരണങ്ങളാൽ എന്നാണ് അല്ലെങ്കിൽ അവർക്കുള്ള ബന്ധത്തിൻ്റെ കുറവാണ് കാരണം ബാപ്പയ്ക്ക് വേറൊരു ഭാര്യയിലുള്ള മകനുമായിട്ട് പിന്നെ ബന്ധമില്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിലും ഇക്കാലത്തും കാണാമല്ലോ ഒന്നിലധികം വിവാഹം കഴിച്ച ആളുകളുടെ കുടുംബങ്ങളിൽ അങ്ങനെയൊക്കെ അകന്ന് കഴിയുന്നതാണ് അതുകൊണ്ട് അവൻ്റെ പേരിൽ റേഷൻ വാങ്ങണം അല്ലെങ്കിൽ അവൻ്റെ പേരിൽ ചരക്ക് വാങ്ങണം പക്ഷേ അവനെ കൊണ്ടുവരില്ല എന്ന നിലപാടുമായിട്ടാണ് ഇവർ വന്നിട്ടുള്ളത് അതിൽ യൂസുഫ് അലൈഹി സ്ലാം പറഞ്ഞു അത് പറ്റില്ല ഇപ്പോൾ മാതാപിതാക്കൾക്കുള്ളതും സഹോദരനുള്ളതും ഒക്കെ അളന്നു തരാം പക്ഷേ ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലോഡ് കിട്ടണമെങ്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ കിട്ടണമെങ്കിൽ എന്ത് വേണം നിങ്ങൾ ആ വരാൻ കഴിയുന്ന സഹോദരനെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ തന്നത് നിങ്ങൾ അർഹിക്കുന്നതാണ് എന്ന് തെളിയിക്കണം എങ്കിൽ മാത്രമേ മേലാൽ ഇനി ഇവിടെ നിന്ന് കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം തുനി അഹല്ലക്കും മിൻ അബീക്കും ഞങ്ങളുടെ വാപ്പയൊക്കെ വേറൊരു സഹോദരനുണ്ട് എന്നൊക്കെ നന്നായി പരിചയപ്പെട്ട് അവരിൽ നിന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്നു യൂസുഫ് അലൈഹ് ഇസ്ലാമിനെ അറിയുന്ന വിവരം തന്നെയാണെങ്കിലും ഇങ്ങനെ കൊണ്ടുവരാൻ മടിക്കേണ്ടതില്ല കാരണം അവർ ആശങ്ക പറഞ്ഞിട്ടുണ്ടാകും വാപ്പ ഇങ്ങനെ സുരക്ഷിതമല്ലാത്ത സ്ഥലത്തേക്കൊന്നും ഞങ്ങളുടെ കൂടെ അവനെ പറഞ്ഞു വിടുകയില്ല എന്നൊക്കെയുള്ള നിലപാടൊക്കെ അവർ വിശദീകരിച്ചിട്ടുണ്ട് അതിന് പറയുന്ന മറുപടിയാണ് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല അലാ തറാവുനെ അന്യ ഊഫിൽ കൈല വാന ഖൈറുൽ മുൻജിലീൻ നിങ്ങളെയൊക്കെ ഞാൻ വേണ്ടതൊക്കെ അളന്ന് തരുന്നുണ്ട് അല്ലെങ്കിൽ പാസ്സാക്കി തരുന്നുണ്ട് പിന്നെ അതിൻ്റെ പുറമെ നിങ്ങളെ പിന്നെ ഈ ചരക്ക് എടുക്കാൻ മാർക്കറ്റിൽ നിന്ന് സാധനം എടുക്കാൻ വന്നവർക്ക് ലൈസൻസ് ഒപ്പിട്ട് കൊടുത്ത് പറഞ്ഞു വിടുകയാണല്ലോ സാധാരണ ചെയ്യുക അങ്ങനെയല്ല നിങ്ങളെ ഞാൻ വളരെ വേണ്ടപ്പെട്ട അതിഥികളായിട്ട് ആദരിക്കുന്നങ്ങൾ കാണുന്നില്ലേ പിന്നെ ഇത്തരമൊരു സ്ഥലത്തേക്ക് സഹോദരൻ വരുന്നതിന് എന്താണ് തടസ്സം അതുകൊണ്ട് ഇവിടെ അങ്ങനെ യാതൊരു ആശങ്കയും വേണ്ടതില്ല ഇവിടെ നിങ്ങൾ നന്നായി പരിഗണിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ സഹോദരൻ വന്നാലും നന്നായി പരിഗണിക്കപ്പെടുക തന്നെയാണ് ചെയ്യുക എന്ന് നിങ്ങൾ കാണുന്നില്ലേ എന്ന് അവരോട് ചോദിച്ചു പിന്നെ ഒരു താക്കീത് കൂടി നടത്തി ഫൈലം തൂനി ബിഹി ഫലാ കൈല ലി വലാ തഫർപൂൻ ഇനി അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങളാ സഹോദരനുമായിട്ട് വരുന്നില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അവൻ്റെ പേരിൽ തന്നത് തന്നെ ന്യായമാണ് എന്നതിന് തെളിവില്ല അതുകൊണ്ട് മേലാൽ ഇവിടുന്ന് ഒന്നും കിട്ടുകയില്ല അതാണ് ഫൈല്യം തൊത്തൂനി ബിഹി ഫല കൈലിലക്കുമതി പിന്നെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് യാതൊരു വിധ അളവുമില്ല അല്ലെങ്കിൽ ഇവിടെ നിന്ന് യഥാർത്ഥത്തിൽ കിട്ടുകയില്ല വലാ തക്രബൂൻ നിങ്ങളത് ചോദിച്ച് എൻ്റെ അടുത്ത് വരിക തന്നെ വേണ്ട അഥവാ ഇനി ഒരു നിങ്ങളുമായിട്ടില്ല എന്ന് യൂസുഫ് അലൈഹി സ്ലാം അധികാര സ്വരത്തിൽ അവരെ ഭീഷണിപ്പെടുത്തി നല്ല നിലയ്ക്ക് അവരെ പരിഗണിച്ചു അവരോട് സംസാരിച്ചു അവരുടെ അവസ്ഥകളൊക്കെ അന്വേഷിച്ചറിഞ്ഞു അവരെ നല്ല നിലയിൽ ആതിഥേയത്വം നൽകി സൽക്കരിച്ചു പക്ഷേ അതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഈ ധാരണ അവർ തെറ്റിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളിങ്ങോട്ട് വരേണ്ടതില്ല എന്ന താക്കീത് കൂടി നൽകി ആ താക്കീത് അവർക്ക് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല കാരണം യൂസുഫ് പാസ്സാക്കിയില്ലെങ്കിൽ പിന്നെ ഒരു മണി ധാന്യം പോലും അവർക്ക് അവിടെ നിന്ന് കിട്ടുകയില്ല എന്നവർക്കറിയാം അങ്ങനെ ഒരു അധികാര സ്വരമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കേവലം ഒരു റേഷനിങ് ഉദ്യോഗസ്ഥനല്ല കാര്യ കേവലം റേഷനിങ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആളുകളെ കണ്ട് പാസ്സാക്കാവുന്നതേയുള്ളൂ രാജാവിനെ നേരിട്ട് കാണാവുന്നതേയുള്ളൂ അങ്ങനെ പല സാധ്യതകളുമുണ്ട് പക്ഷേ യൂസുഫ് അലൈഹി സ്വലാമാണ് ഇതിൻ്റെ അന്തിമ അധികാരി അദ്ദേഹം പാസ്സാക്കിയില്ലെങ്കിൽ പിന്നെ ഇത് കിട്ടാൻ പോകുന്നില്ല എന്ന് ഉള്ളതുകൊണ്ടാണ് ഈ ഭീഷണി യഥാർത്ഥത്തിൽ അദ്ദേഹം നടത്തുന്നതും പിന്നീട് കഥ മുന്നോട്ട് പോകുമ്പോൾ അത് ഫലിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നതും അതുകൊണ്ട് തന്നെ ഈ സംഭവം യൂസുഫ് അലൈഹി സ്വലാം അവിടുത്തെ ഒരു കേവലം ഉദ്യോഗസ്ഥനായിരുന്നു എന്നതിൻ്റെ തെളിവല്ല ഭരണകൂടത്തിൻ്റെ മേധാവിയായിരുന്നു എന്നതിന് വിരുദ്ധമല്ല സൂക്ഷ്മമായി വായിച്ചാൽ ഈ പറയുന്നത് അല്ലാതെ അദ്ദേഹം പിന്നെ എന്തോ ഒരു ചെറിയ റേഷനിങ് ഉദ്യോഗം വഹിക്കുന്നു എന്നൊന്നും അർത്ഥമില്ല റേഷനിങ് ഇപ്പോൾ നമ്മുടെ നമുക്കറിയാം വിദേശ വിദേശ പിന്നെ നയതന്ത്ര പ്രതിനിധി സംഘങ്ങൾ കച്ചവടക്കരാർ ഒപ്പിടാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ മന്ത്രിമാരെയാണ് മന്ത്രിമാരെയാണ് സമീപിക്കുക ആ വകുപ്പിൻ്റെ മന്ത്രിയെ ഇനി മന്ത്രിയെ കാണാൻ ചിലപ്പോൾ അതിലും മുമ്പ് പ്രധാനമന്ത്രിയെ വലിയ കരാറുകളിലൊക്കെ ആകുമ്പോൾ പ്രധാനമന്ത്രിയാണ് ഒപ്പിടുക അതിൻ്റെ മുകളിൽ പ്രസിഡൻറ്റും ഉണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള സംവിധാനം ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ അന്നത്തെ ഭരണകൂടത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്ന യൂസുഫ് അലൈഹി സ്ലാം അദ്ദേഹത്തിൻ്റെ അതിഥികളായിട്ടാണ് ഇവർ സ്വീകരിക്കപ്പെട്ടത് അതേസമയത്ത് അന്നലൊക്കെ അവർ പരിഗണിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് ചെല്ലേണ്ടതില്ല എന്ന് പറയുകയാണ് ചെയ്തത് കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചു ഇവർ ഭിക്ഷയ്ക്ക് ചെന്നതല്ല വല്ലതും ഭക്ഷണം തരണേ എന്ന് പറഞ്ഞ് ചെന്നതല്ല ഭക്ഷണം വാങ്ങാൻ കിട്ടാനുണ്ട് മറ്റൊരു രാജ്യത്ത് അതുകൊണ്ട് അവിടുന്ന് പാസ്സാക്കാൻ ചെന്നതാണ് നമുക്ക് വേഗം മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ രാജ്യത്ത് പണ്ട് വിവിധ ഭക്ഷ്യ ഉണ്ടായിരുന്നു ഈ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് അപ്പോൾ അതിൽ വിവിധ സംസ്ഥാനങ്ങൾ ചേർന്ന ഒരു ഭക്ഷ്യ ആ ഒരു ഭക്ഷ്യമേഖലയിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ മറ്റേ മേഖലയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു അങ്ങനെ ആ പാടില്ലാത്ത സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ പ്രത്യേക അനുമതി വാങ്ങിയിട്ട് വേണം ഇതുപോലൊക്കെ ഉള്ളൊരു സംവിധാനമാണ് ഇത് എന്നാണ് യൂസഫിൻ്റെ അധികാരവും ഇതും കൂടി ചേർത്തി വായിച്ചാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് നൽകി നൽകിയനുഗ്രഹിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وامنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين